ം നടിയാക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ കേസിൽ നടൻ ദിലീപിന്റെ മുൻകൂർ ജാമ്യ ഹർജി ബുധനാഴ്ച വരെ തീർപ്പാക്കില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുമ്പോഴും വിജയം പ്രോസിക്യൂഷന് തന്നെ വ്യാഴാഴ്ച വരെ അറസ്റ്റിന് താൽക്കാലിക വിലക്കുണ്ട് എങ്കിൽ പോലും ദിലീപ് ഏതാണ്ട് പെട്ട അവസ്ഥയിലാണ് അതായത് അനൌദ്യോഗിക കസ്റ്റഡി നടൻ ദിലീപ് അടക്കമുള്ള പ്രതികളെ നാളെ മുതൽ മൂന്ന് ദിവസം ചോദ്യം ചെയ്യാമെന്നാണ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതിനുള്ള അനുമതി ഉദ്യോഗസ്ഥർക്ക് നൽകി കഴിഞ്ഞു രാവിലെ ഒൻപത് മണിയാകുമ്പോൾ ആകുമ്പോൾ ചെല്ലണം രാത്രി എട്ട് മണിവരെ ചോദ്യം ചെയ്യാം വ്യാഴാഴ്ച വരെ പ്രതികളെ അറസ്റ്റ് ചെയ്യരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും കോടതിയുടെ ഈ പരാമർശത്തോടെ അതായത് നാളെ മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി നിൽക്കണം അവർ ചോദിക്കുന്നതിനൊക്കെ കൃത്യം കൃത്യമായി മറുപടി നൽകണം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കണം ചോദ്യം ചെയ്യലുമായി സഹകരിക്കണം എന്നീ പരാമർശങ്ങളോട് ദിലീപിനെ യാതൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല കെഞ്ചി വാങ്ങിയ ഒരു ഇളവാണ് ഈ അറസ്റ്റ് ഒഴിവാക്കൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്ന് കൃത്യമായി കോടതി പറഞ്ഞു അതായത് നേരത്തെ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമം ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന സംശയം കോടതിക്കും തോന്നിയിട്ടുണ്ടാകണം കേസിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളെ കുറിച്ചും ചിന്തിക്കുക പോലും അരുത് എന്ന് കോടതി ദിലീപിന് കർശന നിർദ്ദേശം നൽകി ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കോടതി വ്യാഴാഴ്ച പ്രോസിക്യൂഷൻ വിശദാംശങ്ങൾ മുദ്രവച്ച കവറിൽ തന്നെ കൈമാറണം അഞ്ചു ദിവസമെങ്കിലും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് മുദ്രവച്ച കവറിൽ പ്രോസിക്യൂഷൻ ഇന്ന് കൂടുതൽ തെളിവുകൾ കോടതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു അതെന്താണ് എന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ കോടതി അത് അസ്വസ്ഥമാക്കി എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ട് ആവശ്യമെങ്കിൽ ദിവസവും ആറു മണിക്കൂർ ചോദ്യം ചെയ്യുന്ന ഹാജരാകാമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞത് കാരണം ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടരുത് എങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഏതുപാധിയും അംഗീകരിക്കാമെന്നാണ് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഇതു തന്നെയാണ് പ്രോസിക്യൂഷന്റെ വിജയം ഗൂഢാലോചന നടന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നാൽ ഇതുവരെ ആരെയും അപായപ്പെടുത്തിയിട്ടില്ല എന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി ഗൂഢാലോചന നടത്തുന്നത് കൃത്യം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് ഹൈക്കോടതി ഇതിന് ചുട്ട മറുപടിയും നൽകി ഗൂഢാലോചന നടത്തിയാൽ കൃത്യം ചെയ്തില്ലെങ്കിലും കൃത്യം ചെയ്തതായി തന്നെ കണക്കാക്കാം അതേസമയം പ്രോസിക്യൂഷൻ തെളിവുകൾ പലതും ഹാജരാക്കിയിട്ടുണ്ട് നിലവിലുള്ള വെച്ച് ഗൂഢാലോചന ആരോപണം നിലനിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് കോടതി പറഞ്ഞപ്പോഴാണ് ഇത്തരത്തിലുള്ള ചില തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് കൈമാറിയത് എന്തായാലും നടൻ ദിലീപ് സഹോദരൻ അനൂപ് സഹോദരി ഭർത്താവ് സുരാജ് ഒപ്പം മറ്റ് പേർ കൂടിയാണ് ഈ കേസിലെ പ്രതികൾ അവരെല്ലാവരും തന്നെ നാളെ മുതൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഈ എത്തണം സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുമെന്ന ഒരു കൊളുത്ത് പ്രോസിക്യൂഷൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം ദിലീപിനു മേൽ ഇനി ഉണ്ടാകും വിചാരണ കോടതിയെ കുറിച്ച് പരാതിപ്പെട്ട പ്രോസിക്യൂഷൻ കേസിൽ കോടതി നിരീക്ഷണത്തിൽ അന്വേഷണം വേണമെന്ന് പോലും ആവശ്യപ്പെട്ടു മറുപടി പറയാൻ പോലും അനുവദിക്കുന്നില്ല എന്നും രഹസ്യ വിചാരണയുടെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്തായാലും ദിലീപ് സഹോദരൻ പി ശിവകുമാർ എന്ന അനൂപ് ദിലീപിന്റെ സഹോദരി ഭർത്താവ് ടി എൻ സുരാജ് ദിലീപിന്റെ ബന്ധു അപ്പു സുഹൃത്ത് ബൈജു ചെങ്ങമ്മനാട് ദിലീപിന്റെ സുഹൃത്തും ഹോട്ടൽ ഉടമയുമായ ആലുവ സ്വദേശി ശരത് എന്നിവരുടെ മുൻകൂർ ജാമ്യപേക്ഷയാണ് പരിഗണിച്ചത് ഒടുവിൽ ജാമ്യപേക്ഷ നൽകിയ ശരത് ഒഴികെയുള്ളവരുടെ ജാമ്യപേക്ഷയിൽ സർക്കാർ വിശദീകരണ പത്രിക നൽകിയിരുന്നു ശരത്തിന്റെ ഹർജിയിൽ കൂടുതൽ വിശദീകരണം നൽകാനുണ്ട് സർക്കാരിന് എന്തായാലും ദിലീപിനെ മാത്രമല്ല കുടുംബത്തെ ഒന്നാകെ പെടുത്തിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ